സാമൂഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയതാണ് വിവാഹങ്ങളൊക്കെ നമ്മൾ ബയോളജിയായിട്ട് ബന്ധപ്പെടുത്തിയല്ല ഇപ്പം നേരത്തെ പറഞ്ഞാൽ സ്ത്രീകൾക്ക് കുട്ടികൾ ഗ്യാപ്പുണ്ട് രണ്ടും മൂന്നവരും ആ മുല കൊടുക്കുന്ന കാലത്ത് വേർക്കും ധരിക്കുക തന്നെ കുറവായിരിക്കും എന്നാൽ ചിലർക്ക് ധരിക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെയല്ലെന്ന് വിചാരിച്ചുകൂട എങ്കിലും ലൈംഗിക താല്പര്യം കുറയുകയെന്ന് പറയുന്നതൊക്കെ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങായിട്ട് നമ്മുടെ മുലയൂട്ടലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളതൊക്കെ ലോകത്ത് ഇന്ന് തിരിച്ചറിവുള്ള കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ പറയുന്ന ഈ മൊണഗമിയൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന യുക്തികൾ ഉണ്ടായതല്ല ഇന്ന് നമുക്കറിയുന്ന ബയോളജി ഒന്നും അറിഞ്ഞിട്ടൊന്നും അല്ലാതൊന്നും രൂപപ്പെട്ടത് രാജാക്കന്മാരെ സംബന്ധിച്ചോളം പുരുഷന്മാർ സ്ത്രീകളുടെ മുകളുടെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാകുന്നത് കണ്ടപ്പോഴാണ് അതങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കുകയും ഒരാൾക്കൊരാളെന്ന് പറയുന്ന യുക്തികളിലേക്ക് രാജാക്കന്മാർ വരുന്നതും സമൂഹം വരുന്നതും ഒക്കെ അങ്ങനെയാണ് പക്ഷെ ഒരാൾ ഒരാൾക്കെന്ന് പറയുന്നത് ഒരു സമയത്തും ചൊവ്വേനേരം വർക്ക് ചെയ്യാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റിയുടെ നീഡുമായിട്ട് ബന്ധപ്പെട്ട ബയോളജി ഒരു വശത്തുകൂടെ വ്യത്യസ്തമായ ആൾക്കാരുമായി ബന്ധമുണ്ടാക്കണമെന്ന് നിർബന്ധിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു സ്ത്രീ സെലക്ട് ചെയ്തിട്ട് മാത്രം പുരുഷന്മാരുമായി ബന്ധം ഉണ്ടാക്കുമ്പോൾ പുരുഷൻ ഒരു സെലക്ഷനും ഇല്ലാതെ ആരുമായി ബന്ധമുണ്ടാക്കുന്നതും നമുക്ക് കാണണം അത് വളരെ കൃത്യമായിട്ട് ഈ തിരിവ് തിരിച്ചറിയേണ്ടതുണ്ട് എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു നടത്തിയ ഒരു പഠനത്തിനകത്തു നിന്ന് കണ്ടിട്ടുള്ള ഒരെണ്ണമാണിത് ഒരാണും ഒരു പെണ്ണും വളരെ സുന്ദരനായ ഒരു പുരുഷനും സുന്ദരിയായ ഒരു സ്ത്രീയും ആ വലിയ യൂണിവേഴ്സിറ്റിയിൽ പത്ത് പതിനായിരക്കണക്കിന് ആൾക്കാരുള്ള സ്റ്റുഡൻസ് ഒന്നിച്ചുള്ള ഒരു സ്ഥലത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഈ പഠനം നടത്തിയത് അപ്പോൾ ഒരു വരിയാണ് ഇവർ രണ്ടുപേരും പറയേണ്ടത് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളറിയാതെ ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എനിക്ക് നിങ്ങളോടൊത്ത് ഒരു രാത്രി ചിലവഴിക്കാൻ എന്ന കൂടെ കിടക്കാൻ വരുമോ ഇതാണ് ഇപ്പം പറയേണ്ടത് രണ്ടു പേർക്ക് ഒരേ ആശയമാണ് ഞാൻ മൂന്നാല് വർഷമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെ ആ ആ പെണ്ണ് പുരുഷന്മാരോട് ചോദിക്കണം പുരുഷൻ സ്ത്രീകളോട് ചോദിക്കണം ഇതാണ് ചെയ്തത് അപ്പം ഈ പഠനം ചെയ്ത് വരുമ്പോൾ ഇവർ രണ്ടുപേരും പോയി നൂറ് പേരോട് ചോദിക്കണം എന്ന് പറഞ്ഞു വൈകുന്നേരം ആയപ്പോൾ ചോദ്യം എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും മാറ്റും സ്ത്രീ പോയി പുരുഷന്മാരോട് ചോദിച്ചപ്പോൾ ഒരു പുരുഷനൊഴിച്ച് ബാക്കി മുഴുവൻ പുരുഷന്മാരും സമ്മതിച്ചു ഒരു പുരുഷൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നാളെ എനിക്കൊരു പരീക്ഷയുണ്ട് അല്ലെങ്കിൽ ഒരു നോക്ക് ഒരു കൈ നോക്കായിരുന്നു എന്ന് പറഞ്ഞു അതേസമയത്ത് പുരുഷൻ പോയി സ്ത്രീകളോട് നൂറ് സ്ത്രീകളോട് ചോദിച്ചു സ്ത്രീകൾ പറഞ്ഞു നിങ്ങൾ നല്ല സുന്ദരനാണ് ഞങ്ങൾക്ക് കണ്ടിട്ട് നല്ല മാന്യനാണെന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളെ തീരെ പരിചയമില്ല അതുകൊണ്ട് പറ്റില്ല അറിയില്ല നിങ്ങളെ ഇതാണ് ആണിനെയും പെണ്ണിനെയും തമ്മിൽ വ്യത്യസ്തമായി അറിയാവുന്നതിന് ഒരു വലിയ കീ തരുന്നത് ഒരു സ്ഥലമാണ് എല്ലാ സ്ത്രീകളും പറഞ്ഞത് പരിചയമില്ല എന്ന് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടില്ല എനിക്കറിയില്ല നിങ്ങളെ സെലക്ഷൻ നടക്കേണ്ടതുണ്ടവർക്ക് സെലക്ട് ചെയ്തവരുമായിട്ട് മാത്രമേ സ്ത്രീകൾ അങ്ങനെ ബന്ധം ഉണ്ടാക്കാനായിട്ട് പുരുഷന്മാർക്ക് അത് ആ പ്രശ്നമേ ഇല്ല പുരുഷൻ എപ്പോഴാണ് ആ തിരഞ്ഞെടുപ്പിന് പ്രശ്നമായിട്ട് അനുഭവിക്കുന്നത് അവൻ്റെ റിസോഴ്സസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പം അവൻ തിരഞ്ഞെടുക്കണമെന്ന് പറയും അതുകൊണ്ടാണ് ഈ പെണ്ണ് കാണാനായിട്ട് പോകുന്നത് എൻ്റെ സ്വത്ത് ഞാൻ എൻ്റെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കണമെന്ന് പറയുന്നില്ല എങ്കിൽ മനസ്സിലാക്കപ്പെടുന്നതിന് തടസ്സമില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭം അവരിൽ വരും അവർക്ക് റിസ്ക് ഉണ്ട് പുരുഷനാണെങ്കിൽ ഇങ്ങനെ പ്രശ്നമേ ഇല്ല അതുകൊണ്ടാണ് അവർ ആരുമായിട്ട് ബന്ധമുണ്ടാക്കാന് അവർക്ക് കുട്ടിയുണ്ടായാൽ അവന് നോക്കേണ്ട കാര്യമില്ലെന്നറിയാവുന്നവന് ഇതുകൊണ്ടാണ് വിവാഹം ഉണ്ടായത് ഈ കുട്ടിയെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പുരുഷന്മാരുണ്ടാകത്തില്ല എന്നറിയുന്നത് കൊണ്ടാണ് നിർബന്ധമായിട്ട് രേഖയിൽ ഒപ്പിടിപ്പിച്ചു വയ്ക്കുന്നത് മൂന്നാമസേനെ നിർത്തുന്നതിന് സ്വത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പക്ഷേ പുരുഷൻ സെലക്ട് ചെയ്യണമെന്ന് പറയും അപ്പോൾ അവനെ അവൻ്റെ സമശീർഷരാണോ പിയറാണോ ഈ പെൺകുട്ടി എന്ന് നോക്കും അതാണ് കുടുംബമഹിമയും കാര്യങ്ങളുമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കുന്നത് ജാതിയാണോ എന്ന് നോക്കുന്നത് മതമാണോന്ന് നോക്കുന്നത് നമ്മൾ ഒരു ഭാഷക്കാരാണോ എന്ന് നോക്കുന്നത് നമ്മുടെ വർഗത്തിൽ പെടുന്നതാണോന്ന് നോക്കുന്നത് എല്ലാം നോക്കും അപ്പോൾ സെലക്ഷൻ്റെ എല്ലാ സാധനവും കാണിച്ചു സ്ത്രീ സെലക്ട് ചെയ്യുന്ന അങ്ങനെയല്ല ഈ പറയുന്ന കാരണങ്ങളൊന്നല്ല കുട്ടിയെ വളർത്താൻ കഴിവുള്ള ആളാണോ എന്ന് നോക്കുന്നൊരു സ്ഥലമുണ്ട് പക്ഷേ അതേസമയത്ത് ജനിതകത്തിൻ്റെ ഒരു യുക്തി അങ്ങനെയല്ല നിൽക്കുന്നത് ജനിതകത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത് നല്ല ശരീരമുണ്ടോ നല്ല ആകാരമുണ്ടോ കഴിവുണ്ടോ ബലമുണ്ടോ എന്നൊക്കെ പറയുന്നതാണ് ഈ സംസ്കാരപരമായതിനു മുമ്പുള്ള രണ്ട് എവല്യൂഷണറി പ്രോസസ്സാണ് ഒന്ന് ബയോളജിയിലുള്ളത് ഒന്ന് പിന്നെ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള സമൂഹത്തിനകത്തുകൂടെ വരുന്ന ആശയങ്ങൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇന്നത്തെ മനുഷ്യരായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള സ്ത്രീയും പുരുഷനും ആണ് ഇന്ന് ഈ പറയുന്ന കല്യാണത്തിനകത്ത് പെടുന്നത് ഇത് നിലനിൽക്കുന്നത് ജീവികളാണ് ജീവിയായിട്ടിരിക്കുമ്പോഴുള്ളതാണ് ഇതിനെയാണ് ഈ പറയുന്ന സംസ്കാരം കൊണ്ട് പരുവപ്പെടുത്തിയെടുക്കുക ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ പരുവപ്പെടുത്തിയെടുക്കുന്ന ആൾക്കാരായിട്ടാണ് ഇന്ന് ഈ കാണുന്ന നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം ഉണ്ടാക്കി പരുവപ്പെടുത്തുന്നവരാണ് അവരെ അടിച്ചൊരുക്കി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് ആണ് നമ്മളിന്ന് ഈ തരത്തിലുള്ള മനുഷ്യരാക്കി മാറ്റുന്നത് നമ്മളുടെ മനുഷ്യർ എന്നുള്ള മറ്റുള്ള മൃഗങ്ങളെന്ന് നമ്മളെ വിളിക്കവരെ കാട്ടാളനെന്ന് വിളിക്കും ശരിക്കും സ്വാഭാവികമായി പെരുമാറുന്നവരെ കാട്ടാളന്മാരായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഇന്നടടുത്ത് ചെയ്യണമെന്നെല്ലാം പഠിപ്പിച്ചേ പറ്റൂ അങ്ങനെയാണ് അങ്ങനെ നമ്മൾ പരുവപ്പെടുത്തി എടുക്കുന്ന മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ പറയേണ്ടത് ഇവിടെ ആണും പെണ്ണും രണ്ടായിട്ട് തന്നെ തുടരും എന്നുള്ള കാര്യവും മറന്നു പോരരുത് കാരണം ഫങ്ഷണലി അവർ രണ്ടല്ലാതാകുന്നില്ല ഇതേ മനുഷ്യരെയാണ് നമ്മൾ ഈ പരുവപ്പെടുത്തുന്നത് അപ്പോൾ ആ പരുവപ്പെടുത്തുന്നതിനകത്ത് നേരത്തെ പറഞ്ഞ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള കഴിവുണ്ടാകും ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വരും ഒരു പ്രദേശത്തിനോട് നമ്മൾ എങ്ങനെയാണ് അന്നം കണ്ടെത്തുന്നത് നമ്മൾ എന്ത് തിന്ന് ജീവിക്കുന്നു ഏത് തരത്തിലെ പ്രവൃത്തി ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ പരൂപപ്പെടുത്തുന്നതിനകത്ത് ഫങ്ഷൻ ചെയ്യും ഇതിനൊക്കെ റോളുണ്ട് അപ്പോൾ നമ്മൾ വാഴ വാഴ നട്ടാണ് വള ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ സംസ്കാരമുള്ളത് വരും മീനെ പിടിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ സംസ്കാരം വരും ചെയ്യുന്ന പ്രവൃത്തികൾ ഇങ്ങോട്ട് ഈ പറയുന്ന ജീവിയെ രൂപപ്പെടുത്തുന്ന എല്ലാ സാധനങ്ങളും നിൽക്കും ഇതൊക്കെ പല സ്ട്രീംസാണ് അതൊന്നിച്ച് വന്ന് വരുന്നത് അങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ ഇതെല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും അപ്പോൾ മലയാള ഭാഷ സംസാരിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഭാഷാപരമായ കഴിവുകൾ അനുസരിച്ചിട്ട് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനകത്തും സൂക്ഷ്മതകൾ വരും വളരെ സങ്കീർണമായ ഭാഷ ഉള്ള ഒരു സ്ഥലത്താണ് ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ സങ്കീർണമായ ഭാഷയെ സങ്കീർണമായി ചിന്തിക്കാൻ കഴിയും അങ്ങനെയാണ് സംസ്കാരത്തിൻ്റെ യുക്തികൾ വരുന്നത് അപ്പോൾ വളരെ ആധുനികമായ ഭാഷ അപ്പോൾ അത് അതാത് സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് ഉള്ളത് നമ്മളറിയണം അപ്പോൾ ഒരു സംസ്കാരമെന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല മാറ്റാൻ പറ്റും ഇപ്പോൾ ഒരു കുഞ്ഞിനെ നമ്മളൊരു ആദിവാസികളായിട്ടിരിക്കുന്നവർ വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രം അറിവുള്ള ആയിരിക്കുന്ന ഒരു ഒരു മനുഷ്യ കുഞ്ഞിനെ അടുത്ത് നമ്മൾ ഇംഗ്ലണ്ടിൽ വളർത്തുകയാണെങ്കിൽ ഇംഗ്ലീഷ് സംസ്കാരമുള്ള കുഞ്ഞായിട്ട് മാറും അതുകൊണ്ട് മനുഷ്യക്കുഞ്ഞ് അങ്ങനെ തന്നെയായിരിക്കും അതിനെ നമുക്ക് സംസ്കാരപരമായ മാറ്റം വരുത്താൻ നമുക്ക് നോക്കും പക്ഷേ ആണും പെണ്ണുമായിരിക്കുന്ന സ്വഭാവം നമ്മൾ അങ്ങനെ മറ്റാകത്തില്ല അത് ആദിവാസി ആണായാലും അമേരിക്കൻ ആണായാലും ഇന്ത്യക്കാരനാണായാലും എല്ലാം ആണെന്നുള്ള നിലവാരത്തിൽ വരുന്ന അത് നമ്മുടെ ബയോളജിയിൽ വരുന്ന നമ്മുടെ എന്താണ് ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ തന്നെയായിരിക്കും അതൊക്കെ അനാറ്റമി പോലുള്ള ഏരിയകൾ അറിയണം എല്ലും ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ആദിവാസികളായിരിക്കുന്ന ഒരു തൻ്റെ ഒരു പുരുഷൻ്റെ എല്ലും അമേരിക്കയിൽ ആദിവാസി ആയിരിക്കുന്ന ഒരു പുരുഷൻ്റെ എല്ലും ഇന്ത്യയിലെ ഡൽഹിയിൽ താമസിക്കുന്നവരുത്തിൻ്റെ എല്ലും മൗറീഷ്യത്തിൽ താമസിക്കുന്ന ഒരു എല്ലും എടുത്ത് നമ്മൾ നോക്കിയാൽ മനുഷ്യൻ്റെ എല്ലേ കാണും ഇതൊന്നും ഈ പറഞ്ഞ ഒരു വാക്കും അതിനകത്ത് നിൽക്കത്തില്ല പക്ഷെ ദശ വെച്ച് വരുമ്പം കറുത്തവനും വെളുത്തവനും ഒക്കെ ആയിട്ടുള്ളതൊക്കെ മാറും അപ്പം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പല പല ലെയറായിട്ടാണ് നമ്മൾ ഈ മനുഷ്യരായിട്ട് ഇന്ത്യക്കാരനും എന്താണ് അമേരിക്കക്കാരനും ഒക്കെ നിൽക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട് ഈ പറഞ്ഞ ശരീരത്തിനോടൊപ്പം തന്നെ സംസ്കാരപരമായിട്ടുള്ള യോജിപ്പും കൂടെ ചേർന്ന് വന്നിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യരായിട്ടിരിക്കുന്നത് പക്ഷെ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടുപോയി ആര് വളർത്തിയാലും അതാത് പ്രദേശത്തെ കുഞ്ഞായിട്ട് മാറത്തേ ഉള്ളൂ അല്ലാതെ ആദിവാസി കുഞ്ഞായിട്ട് വിന്നതിരിക്കും അമേരിക്കയിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഒരാദിവാസി വളർത്തി വളർത്തിയാൽ ആദിവാസി കുഞ്ഞ വെളുത്തവും കറുത്താണെങ്കിൽ പ്രക പ്രകടമായി വ്യത്യാസം അനുഭവിക്കും ആ വ്യത്യാസമേ അനുഭവിക്കത്തുള്ളൂ അല്ലാതെ കൂടുതലും ബുദ്ധിയും സാധനങ്ങളും ഒന്നും അവിടെ നമുക്ക് മനുഷ്യൻ മനുഷ്യനായി പരിണമിച്ചതിന് ശേഷമുള്ള ചെറിയ വേരിയേഷൻസേ സത്യത്തിലുള്ളൂ ചെറിയ വേരിയേഷൻസ് ഉണ്ട് അത് നമുക്ക് കാണാനും പറ്റും മനുഷ്യ ഒന്നാണെന്ന് പറയുന്നത് ഈ ചെറിയ വേരിയേഷൻസിനകത്തുള്ള ഡിഫറൻസ് നോക്കിയിട്ടല്ല നമ്മൾ മനുഷ്യകുലം എന്ന് പറയുന്നത് മനുഷ്യനും മറ്റൊരു മനുഷ്യകുലത്തിൽപ്പെടുന്നവനും നമ്മൾ ഇപ്പോൾ നിയണ്ടത്താൽസ് എന്ന് വിളിക്കുന്നവരുടെ ജനിതകം എടുത്തു നോക്കിയാൽ നമ്മുടെ ജനിതകത്തിൽ നിന്ന് ഭിന്നമാണെന്നാണ് അത് മറ്റേത് ജനിതകത്തിനകത്ത് അലലി എന്ന് പറയുന്ന ചെറിയ ഏരിയകളിലുള്ള ഡിഫറൻസസ് ആണ് അതാണ് നമ്മൾ ഈ കറുത്തവും വെളുത്ത ആക്കുന്നത് മഞ്ഞയാക്കുന്നത് ഈ മുടി മാറുന്നതും ഒക്കെയുള്ള സാധനങ്ങൾ വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളെ മുഴുവൻ നമുക്ക് കൊണ്ടുവന്ന് മനസ്സിലാക്കുമ്പോഴും ആണും പെണ്ണും എന്ന് പറയുന്നത് പ്രാഥമികമായ ഡിവിഷൻ അനാട്ടമി പോലെ തന്നെയാണ് അപ്പം അതിൻ്റെ സ്വഭാവങ്ങളെല്ലാം എത്ര നമ്മൾ ഈ പറയുന്ന ഈ പൊതിയുന്ന അതിന് മുകളിൽ പൊതിഞ്ഞിട്ടുള്ള ദശ വെച്ച് മാറ്റി നമ്മൾ മാറ്റിയാലും ശരി അതിനകത്ത് ഉണ്ടാകുന്ന വേരിയേഷൻസിനകത്ത് പ്രാഥമികമായി പുരുഷന്മാരെങ്ങനെ പെരുമാറും എങ്ങനെ പെരുമാറുന്നു എന്ന് പറയാൻ പറ്റും ഇതിന് വേരിയേഷനുണ്ടാവും അത് മറന്നും പോലും കമ്പാർട്ട്മെൻറ്റുകളെല്ലാം ആണും പെണ്ണം ശരിക്കും മയിൽപീലി പോലെ അല്ല മയിൽപീല മഴവില്ല് പോലെ അറിയണം അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നത് പെണ്ണുങ്ങളിലെ ഏറ്റവും വലിയ പെണ്ണുങ്ങളും ആണുങ്ങളിലെ ഏറ്റവും മൂത്താണ് മൂത്തം എന്നു പറഞ്ഞാൽ പ്രായം കൊണ്ടല്ല ആണത്തം കൊണ്ട് ആണായിരിക്കുന്നതിനും പെണ്ണത്തം കൊണ്ട് പെണ്ണായിരിക്കുന്നവരും തമ്മിലുള്ളതിനകത്തെ ഉണ്ട് അപ്പോൾ പെണ്ണുങ്ങളിലെ പെണ്ണുങ്ങളും ആണുങ്ങൾ പെണ്ണുങ്ങളിലെ ആണുങ്ങളും ഉണ്ടെന്നും ആണുങ്ങളിലെ പെണ്ണുങ്ങളും പെൺ ആണുങ്ങളിലെ ആണുങ്ങളും ഉണ്ടെന്ന് അറിയണം ഇത് കലർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളും ഉണ്ടെന്ന് അറിയണം അതുകൊണ്ടാണ് ട്രാൻസ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ കമ്പാർട്ട്മെൻ്റുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ അത് ടൈറ്റായിട്ട് ഉള്ള കമ്പാർട്ട്മെൻറ്റായിട്ട് നിൽക്കുന്ന ഏരിയകൾ ചിലതിലുണ്ടെങ്കിലും ബാക്കിയുള്ളതിനകത്ത് മുഴുവൻ കലർന്നു തന്നെ നിൽക്കും അപ്പോൾ ഒരുപോലല്ല പുരുഷൻ എന്നങ്ങോട്ട് പറയുമ്പോൾ എല്ലാ പുരുഷന്മാരും നേരത്തെ പറഞ്ഞല്ലേ പെൺ ആണായിരിക്കുന്നാണ് എന്ന് എന്നു പറയുന്നത് അവൻ ആണത്തം ഉണ്ട് എന്നൊക്കെ നമ്മൾ ആളുകൾ ഇത്തം ചേർക്കത്തില്ലേ പെണ്ണത്വം എന്ന് ചേർന്ന സത്വം ചേർക്കുന്ന സാധനങ്ങൾ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ സ്ഥലങ്ങളിൽ നിൽക്കുന്നതായിട്ട് കാണണം അത് ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിച്ചാൽ മറ്റുള്ളവർ ആരും ആണല്ലെന്ന് വരും അതുകൊണ്ടാണ് അത് റേഞ്ച് ആയിട്ട് അറിയാം അപ്പോൾ ഇതുപോലുള്ള ഏ വേരിയേഷൻസ് നമ്മൾ അറിയാമെങ്കിൽ ഈ ആണുങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും റെഡിയാണ് കുട്ടിയെ ഉണ്ടാക്കാൻ പുരുഷൻ സ്ത്രീകൾ അവരുടെ മുട്ട വരുന്ന വരുന്നതനുസരിച്ചിട്ടാണ് ആ ഏരിയകൾ നിൽക്കുന്നത് അവരിൽ മാസത്തിലൊരു മുട്ടയുണ്ടാകത്തുള്ള അപ്പോൾ ഇത്ര സെലക്ട് ചെയ്തെടുക്കുന്ന സ്ത്രീകളായിരിക്കുമ്പോഴും ലോകത്ത് ഇപ്പം നമ്മൾ വളരെ മണോകമസായിട്ടുള്ള സിസ്റ്റങ്ങളും ഇഷ്ടംപോലെ ലോകത്തുണ്ടായ ലോകമാണ് കൂടുതൽ അല്ലാതെ ഒരാൾക്ക് പല ഭാര്യമാരുണ്ടാകുന്നവരുടെ എണ്ണമൊക്കെ ഇന്ന് ലോകത്ത് കുറവാണ് ഇസ്ലാം രാജ്യങ്ങളിൽ കുറച്ചൊക്കെ കാണും ഇപ്പോഴും ആദിവാസികളിടയിലും ഒക്കെ നമുക്ക് കുറച്ച് അവിടെ ഇവിടെ എല്ലാം കാണാൻ പറ്റും പക്ഷേ ഒക്കെ പറയുമ്പോഴും പ്രഡോമിനൻ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ മോണോഗ ആളുകളെ ഉണ്ടാക്കി അവരെ പ്രാക്ടീസ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നിർബന്ധിക്കുന്നത് ലോകത്താണ് ജീവിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ സെലക്ഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ് ഇങ്ങനെ വളരെ സെലക്ട് ചെയ്തിട്ട് മാത്രമേ ബന്ധമുണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴും നമുക്ക് കാണാൻ പറ്റും പത്ത് കുഞ്ഞുങ്ങളിൽ ഒരു കുട്ടി ഈ മൊണോഗസ് ആയ കുട്ടിയല്ല ആ രണ്ട് കപ്പിളിൻ്റെ കുഞ്ഞല്ല അന്യരായ ഒരാളുടേതാണ് അപ്പോൾ ഇത്രയും സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടിരിക്കുന്ന സ്ത്രീകൾ എങ്ങനെയാണ് ഇങ്ങനെ ആയത് അതൊരു ഭയങ്കര പ്രശ്നമായി ലോകം മുഴുവൻ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും പത്തുകൾ ഒരാൾ മറ്റൊരാളുടെ ത അതിൻ്റെ തന്ത വേറൊരാളുടെ അപ്പോൾ സ്ത്രീകൾ ഈ പറയുന്ന പൊതുബോധത്തിനകത്തു നല്ലാതെ പെരുമാറുന്നു എന്നുള്ളൊരു സംഭവം കാണുന്നുണ്ട് അപ്പോൾ അത് ഇതിനെപ്പറ്റി പഠിക്കാൻ പോകുന്ന ഒരു 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 പഠനം നടക്കുന്നുണ്ടായിരുന്നു മറ്റൊന്നുള്ളത് സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരെ പറ്റിയുള്ള ഒരു പഠനം നടത്തുന്ന സ്ഥലമാണ് ഒരു പത്ത് നൂറ് സ്ത്രീകളെ കൊണ്ട് അപ്പോൾ ഈ കമ്പ്യൂട്ടറിനകത്ത് നമുക്കിങ്ങനെ ഒരു ഒരു ചിത്രം ഒരു പുരുഷൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ അതിനൊരു നോബുണ്ട് അത് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ തിരിച്ചാൽ വളരെ നേരത്തെ പറഞ്ഞ പൗരുഷ ഭയങ്കരമായി ശക്തമായി മാറുന്ന പുരുഷ രൂപമായിട്ട് ഈ താടിയ മീശയൊക്കെയുള്ള ഒരാളായിട്ട് ഈ രൂപം മാറും അതേസമയത്ത് റൈറ്റിലോട്ട് ഇങ്ങനെ പതുക്കെ തിരിച്ചാൽ ഈ താടിയ മീശയായിരിക്കുന്ന ആൾ പതുക്കെ പതുക്കെ താടിയ മീശയൊക്കെ പോയിട്ട് കുറച്ച് പൗരുഷം കുറഞ്ഞ സ്ത്രീത്വം കൂടുന്ന പുരുഷനായിട്ട് മാറും അപ്പോൾ ഇതിനകത്ത് ഏത് തരത്തിലുള്ള പുരുഷനെയാണ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടി നടത്തിയ ഒരു ടെസ്റ്റാണ് ഇത് ചെയ്യുന്ന സമയത്ത് കണ്ടെത്തി ഒരു പത്ത് പതിനഞ്ച് ശതമാനം സ്ത്രീകൾ ബാക്കി മുഴുവൻ സ്ത്രീകളും സ്ത്രീത്വം കൂടുതലുള്ള പുരുഷന്മാരെയാണ് ഫെമിനൻ നേച്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ആണ് തെരഞ്ഞെടുത്തത് അവർക്ക് ഇഷ്ടമുള്ള പുരുഷൻ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നമുക്ക് നമ്മളെല്ലാവരും ഈ മീശ പഠിച്ച് നടക്കാനായിട്ട് വന്നത് അങ്ങനെ ആകാനുള്ളൊരു സാധ്യത അത് കൊറിലേറ്റ് ചെയ്ത് നമുക്ക് കാണാവുന്നൊരു സംഭവമാണ് പുരുഷന്മാരെല്ലാവരും മീശയുള്ളവരായിട്ട് മാറുമ്പോഴും അതെല്ലാം പഠിച്ച് സ്ത്രീത്വമുള്ള സ്ത്രീത്തോള്ള മലയാളി പുരുഷന്മാത്രം ഒരു അല്പം ഒരു മീശയും വെച്ചിട്ട് നിൽക്കുന്നതൊക്കെ ഉള്ളവർ മുഴുവൻ ആ എല്ലാം പഠിച്ച് കളയുക ചെയ്യുന്നത് ആ സ്ത്രീയുടെ സെലക്ഷൻ എങ്ങനെയാണെന്ന് ഇങ്ങനെയോ പുരുഷന്മാർ തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം വിലറ്റ് കമ്പനിയും ഏഹ് ഇതൊക്കെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും സ്ത്രീത്വത്തിനോട് കൂടുതൽ പുരുഷ പക്ഷെ ഒരു പതിനഞ്ച് ശതമാനം സ്ത്രീകൾ അപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അപ്പം അതേതാണ്ട് ഒരു തീരുമാനമായി പുരുഷൻ സ്ത്രീകൾക്ക് കൂടുതലും സ്ത്രീത്വത്തിൻ്റെ ലക്ഷണങ്ങളുള്ള പുരുഷന്മാരെയാണ് ഇഷ്ടം എന്ന് പറയുന്ന ഒരു ജനറൽ നോളജായിട്ട് നിൽക്കുന്നുണ്ട് ഈ ടെസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ആളുകൾ ആരാണെന്ന് പത്തുനൂറ് പേരുടെ ഇടയിലാണ് ഇവർ പഠനം നടത്തിക്കൊണ്ടിരുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ടെസ്റ്റ് ഇതേ ആളുകൾ തന്നെയാണ് കൂടുതലും വന്നത് പക്ഷെ ഇത്തവണ കഴിഞ്ഞ തവണ പുരുഷന്മാരെ സെലക്ട് ചെയ്ത വളരെ മെയിലായ ആളുകളെ സെലക്ട് ചെയ്തവർ ഇത്തവണ സ്ത്രീത്വം സ്ത്രീത്വമുള്ള പുരുഷന്മാരെ സെലക്ട് ചെയ്തവർ പുരുഷന്മാരെ സെലക്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇത് ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ഏ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് കഴിഞ്ഞ തവണ ഇവർ വന്നിട്ട് ഇങ്ങനെ ചെയ്തത് ഇത്തവണ ഇങ്ങനെ ഇങ്ങനെ വന്നതെന്നുള്ളതായി ഇത് ഭയങ്കര ക്യൂറിയസായിട്ടുണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ അവർ വീണ്ടും ഇത് ഇത് ആവർത്തിച്ച് പല തവണ ആവർത്തിച്ച് പല തവണ ആവർത്തിച്ചാൽ എല്ലാ ആളുകളും മാറ്റുന്നുണ്ട് ഇത് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് മനു മറ്റേ അല്ലെങ്കിൽ നമുക്കിങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്ത്രീകൾക്ക് എല്ലാ തവണയും എൺപത്തഞ്ച് ശതമാനമുണ്ട് പക്ഷെ ആൾ മാറുന്നുണ്ട് ഇതാ പ്രശ്നം ഈ പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് എപ്പോഴും മാറി കണ്ടിരിക്കുന്നുണ്ട് ആ ആളുകൾ മാറുന്നുണ്ട് പക്ഷേ ജനറലി നമുക്കിത് കാണാം ഫെമിനൈനായിട്ടുള്ള പിന്നീടാണ് ഇവരത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി ഇൻഫർമേഷൻസൊക്കെ നമ്മൾ ടെസ്റ്റിന് പോകുന്ന ആളുകളെ കളക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കാര്യം തിരിച്ചറിഞ്ഞു എപ്പോഴൊക്കെയാണോ സ്ത്രീകൾ ഓവിലേറ്റ് ചെയ്യുന്നത് അവരെ സ്ട്രെസ്സാകുക എന്ന് പറയുന്നത് അവരുടെ മുട്ട വരുന്ന ഒരു മൂന്ന് ദിവസം മുമ്പ് ഈ മുട്ട വന്നിട്ടൊരു മൂന്ന് ദിവസം ഒരു ആറ് ദിവസമാണ് ഈ പുരുഷന്മാരെ കടുത്ത പുരുഷന്മാരെ തിരഞ്ഞെടുക്കുന്നവരായിട്ട് മാറുന്നത് ഇത് പണ്ട് തൊട്ടും ബയോളജിയിൽ നമ്മൾ ഈ സംസ്കാരപരമായിട്ട് വരുന്ന പുരുഷന്മാരെ തിരഞ്ഞെ സ്വത്തുള്ളവരെ നോക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള ജീവിയായിരിക്കുന്ന സമയത്ത് തടിയന്മാരായിരിക്കുന്നവരും വില ഉള്ളവരും പൗരുഷമുള്ളവയിരിക്കുന്നവരും തിരഞ്ഞെടുക്കുകയെന്ന് പറയുന്നത് ഒരു ജീവിയായി ഈ മനുഷ്യർ തുടരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമായിട്ട് കാണാൻ പറ്റും അപ്പോഴാണ് സ്ത്രീകൾ ഇവരെ തിരഞ്ഞെടുക്കുന്നത് അത് ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു പലപ്പോഴും എന്തുകൊണ്ട് കൂടുതൽ സമയവും ഫെമിനനായ പുരുഷന്മാരോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ മുട്ട വരുമ്പോൾ അറിയാതെ ഈ മറ്റ് കാശിനെ കൊള്ളാം അത് കാട്ടി താടി ഇടിക്കാനും വെട്ടാനും നടക്കുന്നവരുടെ കൂടത്തി കൂടി എന്നുള്ളത് കാണാൻ പറ്റി അതാണ് ഒരു കാഴ്ച അതേപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പത്തിലൊന്ന് കുഞ്ഞു പത്തിലെ ഒരു കുട്ടി അന്യരുടെ കുട്ടിയാണെന്ന് കാണുന്നത് ഈ മുട്ട വരുന്ന ദിവസങ്ങളിൽ സ്ത്രീകൾ നല്ല ഈ പുരുഷന്മാര് പെണ്ണുങ്ങടെ പറയുന്നു മാറാത്ത പുരുഷന്മാരാണ് ഈ പൗരുഷമുള്ള വിടത്തില്ലമാർ ഏർ നല്ലോണം പെഴ്സി ചെയ്യും ആ പെഴ്സി ചെയ്യുന്ന പുരുഷന്മാർക്ക് ഏടെ ഡിസൈൻ അവർ കാണിക്കുന്ന സാധനത്തിന് അത് വീണ് പോകുന്ന ദിവസങ്ങളാണ് ഈ മുട്ട വരുന്ന ഒരു നാലഞ്ച് ദിവസം ഒരു രാത്രി ഒപ്പിക്കും ഏർ ഒരു ഗ്ലാസ് വൈനെങ്കിലും കൊടുക്കാൻ പറ്റിയ വന്നങ്ങളുടെ ഡിഫൻസ് പോയി ആ വേണ്ടെന്ന് വിചാരിച്ചാലും പോവും അതുകൊണ്ട് ശരീരം മുഴുവനും കൂടെ ഈ പറയ തരത്തിലുള്ള പുരുഷന്മാരുമായി ബന്ധമുണ്ടാക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സ്ത്രീയായി ഇവർ അറിയാതെ മാറിപ്പോ അന്ന് ഈ മുട്ട വരുന്ന ദിവസങ്ങളിൽ സ്ത്രീകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മിടുക്കന്മാരായ മിടുക്കൻ കൊട്ടേഷനാകത്തുള്ള മിടുക്കന്മാരായ പുരുഷന്മാർ പറ്റിച്ചോളി അപ്പോഴാണ് വൺ നൈറ്റ് സ്റ്റാൻഡൊക്കെ ഉണ്ടാകുന്നത് ഒരു രാത്രി ഒറ്റ ദിവസത്തെ ബന്ധത്തിലൊക്കെ സ്ത്രീകൾ പെട്ടുപോകുന്നതുകൊണ്ട് അന്ന് മുട്ട കണിശമായിട്ടൊന്നും വേർപ്പൊന്നിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഈ പത്തിലൊന്ന് കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളായി പോവുകയും ചെയ്യുന്നത് അപ്പോൾ മുന്നൂറ്റി ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പുരുഷനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരുടെ പിടിയിൽ വീഴാതിരിക്കണമെങ്കിൽ നല്ല ഡിഫൻസ് ഉണ്ടാകുമിണ്ടിയില്ല പെട്ടു അത് പെട്ടു അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്തേ ഉള്ളൂ സെലക്ട് ചെയ്യാതെ ആ സെലക്ട് ചെയ്ത് ആളുമായി ബന്ധമുണ്ടാക്കുന്നതുകൊണ്ടാണ് അവർക്ക് തൃപ്തിയും സന്തോഷവും ഒക്കെ ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് റേപ്പ് ഭയങ്കര ഭീകരമായി അനുഭവിക്കുന്നത് സെലക്ട് ചെയ്തിട്ടില്ലാത്ത ആളാണ് സെലക്ട് ചെയ്തിട്ടില്ലാത്ത ആളുമായി ആയിട്ടുള്ള ബന്ധം പ്രശ്നമായിട്ട് അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ചാസ്റ്റിറ്റി ഒക്കെ ഉണ്ടാകുന്നത് ആ മേഖല മുഴുവൻ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബയോളജിയുടെ ഈ മേഖല ഒക്കെയാണ് സ്ത്രീകൾ പുരുഷന്മാരും ഇന്ന് നമ്മൾ ഈ മൊണോഗമസായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഒരാണും പെണ്ണും തമ്മിൽ കുഞ്ഞുങ്ങളെ വളർത്ത കുഞ്ഞിനെ വളർത്തുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ മൊണോഗമി ഉണ്ടാക്കിയത് കാരണം കുട്ടിക്കാലം വളരെ വലുതായതുകൊണ്ട് ആ കുഞ്ഞിനെ നോക്കാനായിട്ട് രണ്ടുപേരുടെ റിസോഴ്സസ് ആവശ്യമാണെന്ന് അറിയുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവാഹങ്ങളൊക്കെ രൂപപ്പെടുകയും അതുപോലെ പുരുഷന്മാർ പരസ്പരം വെട്ടി ചത്തുപോകാതിരിക്കാൻ വേണ്ടി അവർക്കൊരു പെണ്ണിനെ കൊടുത്താൽ പറയാൻ പറ്റും അതുകൊണ്ടാണ് പണ്ട് സ്ത്രീകൾ സെലക്ട് ചെയ്തിരുന്നതിൽ നിന്ന് ഭിന്ന ഭിന്നമായിട്ട് പുരുഷന്മാർ പെണ്ണ് കാണുന്നവരായി മാറുന്നവരായിട്ട് മാറിയത് ഈ പറയുന്ന പ്രോസസ്സും കൊണ്ട് അവനൊരു പെണ്ണിനെ കൊടുക്കാനായിട്ട് എല്ലാവരും കൂടെ തീരുമാനിക്കുന്ന വഴിയാണ് പെണ്ണുങ്ങളുടെ ചോയ്സ് പോയി അങ്ങനെ പെണ്ണുങ്ങളുടെ മുൻകൈ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രോസസ്സുമാണ് ഇങ്ങനെ നിൽക്കുന്ന ഈ കുടുംബങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന സ യഥാർത്ഥത്തിൽ മുണഗമസായിട്ടുള്ള ആളുകളല്ല നമ്മൾ പെയർ ബോണ്ടിങ് ആണ് കുറച്ച് നാൾ ഒരു പ്രയറാണ് അത്രയും നാളെ അത് നിൽക്കുകയുള്ളു അത് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് വരെ പേർ ചെയ്യും അത് കഴിഞ്ഞ ശരീരത്തിന് പറഞ്ഞു തുടങ്ങും അന്യ എന്ന് പറഞ്ഞാൽ ഡിഫറൻസസ് ബയോളജിയിൽ ആവശ്യമാണ് വ്യത്യസ്തതകൾ വേണം കാരണം ഒരേ ഇനം കുഞ്ഞുങ്ങൾ ഒരേ ആൾക്കാർ ഇപ്പോൾ ജനറ്റിക്കലായിട്ട് ഒരു അമ്മയ്ക്ക് രോഗമുണ്ട് അല്ലെങ്കിൽ അച്ഛന് രോഗമുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിൽ മുഴുവൻ പേർക്കും ആയിപ്പോകും അവർ മരിച്ചു പോവും രോഗം വന്നു പോവും വൈകല്യങ്ങളുണ്ടായിപ്പോകും അപ്പോൾ അങ്ങനെ അല്ലാതെ ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമെന്ന് പറയുന്നത് ഒരേ ഇപ്പോൾ പലതരത്തിൽ ഡൈവേഴ്സിഫൈ ആയി ചെയ്തിരിക്കുന്ന ജനിതകമുള്ള ആളുകൾ ലോകത്തുണ്ടെങ്കിൽ മാത്രമേ വൈറസ് അറ്റാക്കിനെ നേരിടാനൊക്കെത്തുള്ളൂ ബാക്ടീരിയെ നേരിടാനൊക്കെത്തുള്ളു ഈ പറയുന്ന പലതരത്തിലുള്ള സർവൈവലായിട്ടുള്ള നീഡിനുകളും വ്യത്യസ്തതകൾ ആവശ്യവുമാണ് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി രൂപപ്പെടുത്തിയ ഒരു സംവിധാനമാണെങ്കിലും ഇത്തരത്തിലുള്ള എൽബോ സ്പേയ്സസ് ഇതിനകത്ത് ഒന്നീ വ്യക്തികൾ എന്നുള്ള നിലവാരത്തിൽ അവരുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അത് അവരുണ്ടാക്കുന്ന നെഗോഷിയേഷൻസ് വ്യത്യസ്തമായ വ്യത്യസ്തമായ ബന്ധങ്ങളുണ്ടായാലും ശരി നമ്മൾ തുടരുന്നുണ്ട് ഒരു രണ്ട് കുട്ടികൾ രണ്ട് രണ്ട് കൂട്ടുകാർ എന്നുള്ള നിലവാരത്തിൽ കുഞ്ഞിനെ വളർത്താൻ നമ്മൾ തുടരുമ്പോഴും വ്യത്യസ്തമായ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അംഗീകരിക്കാൻ ഒന്നീ കഴിയണം ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകൾ കാര്യമാണ് രണ്ട് കുട്ടികൾ കഴിഞ്ഞാലും നമുക്ക് പിരിയാ വീണ്ടും വേറെ തരത്തിലുള്ള ബന്ധങ്ങൾ ആരംഭിക്കാം അഴിച്ചു പണിയാം എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ ട്രാൻസ്ഫർ മേടിക്കാം എന്നൊക്കെ പറയുന്നത് പോലുള്ള മെക്കാനിസങ്ങളൊക്കെ ഇതിനകത്ത് ആലോചിക്കേണ്ടതുണ്ട് മനുഷ്യർ ഇല്ലെന്നുണ്ടെങ്കിൽ രഹസ്യ ജീവിതം നയിക്കുന്ന ഇന്നത്തെ സമൂഹമായിട്ട് നിൽക്കും പറഞ്ഞാൽ മുഴുവൻ കള്ളം പറഞ്ഞ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് ഓൺ ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന കള്ളന്മാരായ പുരുഷന്മാരും കള്ളമാര കള്ളികളായ സ്ത്രീകളുമായിട്ട് നമ്മൾ തുടരും കാരണം കള്ളന്മാരായ പുരുഷന്മാർക്ക് ആരെങ്കിലും സ്ത്രീകൾ വേണമല്ലോ അത് നേരത്തെ പറഞ്ഞ പോലെ കള്ളികളായ സ്ത്രീകളും ഉണ്ടാകാതെ യഥാർത്ഥത്തെയും നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബയോളജി അറിയേണ്ടതുണ്ട് സാമൂഹ്യമായ ആവശ്യങ്ങൾ അറിയേണ്ടതുണ്ട് ഇതിനകത്ത് ഇത് എങ്ങനെ ഇണക്കിയെടുക്കാം എന്ന് കണ്ടെത്തുക എന്ന് പറയുന്നതിനുള്ള എൽബോ സ്പേസസ് എന്ന് പറഞ്ഞാൽ കയ്യും കാലുമൊക്കെ അനക്കാൻ പറ്റുന്ന അത്രയും സ്ഥലങ്ങളുണ്ടാക്കുന്ന നിലവാരത്തിൽ പരസ്പരം പറഞ്ഞും സമ്മതിച്ചും ഉണ്ടാക്കുകയോ സിസ്റ്റങ്ങളുണ്ടാക്കുക വിവാഹം എന്ന് പറയുന്നൊരു സിസ്റ്റമാണ് അതുപോലത്തെ സിസ്റ്റങ്ങളുണ്ടാക്കുക അല്ലാതെ ഇതിനൊന്നിനും അങ്ങനത്തെ പരിഹാരങ്ങളില്ല വ്യക്തിഗതമായിട്ട് മാത്രം പരിഹരിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് ഈ മോറൽ പോലീസൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഒരാൾ ഒരാൾ വേറൊരാളുമായിട്ട് ബന്ധമുണ്ടാക്കുന്നതൊക്കെ കണ്ട അസൂയ കൊണ്ട് മാത്രം വേറെ ഒന്നുമില്ല അസൂയ മാത്രമേ ഉള്ളൂ മറ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ ഭയങ്കരമായ എന്തോ ആണെന്നൊന്നും അല്ല മനസ്സിലാക്കേണ്ടത് ഇപ്പം രണ്ട് വ്യക്തികൾ തമ്മിൽ ആണും പെണ്ണുമായിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഇത്തരത്തിലുള്ള നീഡുകളൊക്കെ പരസ്പരം പറയാൻ കഴിയുമോ ഇപ്പം ഞാനീ പറയുമ്പം ഇത് കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് പരസ്പരം സംസാരിക്കാൻ പറ്റുമെങ്കിൽ അതിനകത്ത് ഉണ്ടാക്കാവുന്ന അറേഞ്ച്മെൻ്റുകൾ നമ്മൾ നമ്മളിങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടുണ്ടാക്കാവുന്ന അറിഞ്ഞ് വേണ്ടിയുള്ള ആൾക്കാർക്ക് പരിശോധിക്കാം അത്രയേ കഴിയുള്ളൂ ഇത് എല്ലാ നീഡും കൂടെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മെക്കാനിസം ലോകത്തില്ല അങ്ങനത്തെ പരിഹാരങ്ങളൊന്നുമില്ല ഒറ്റമൂലി പരിഹാരങ്ങളില്ല പരിഹാരം മുഴുവൻ ഈ പറയുന്നത് നിർബന്ധങ്ങളുടെ പരിഹാരങ്ങളാണ് ആളുകൾ സ്വയം പോകുക ചെയ്ത് കഴിയുക എന്നുള്ളതാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ തലയിൽ മുണ്ടുപിട്ട് കള്ളുഷാപ്പിൽ പോകുന്നത് പോലെ ആരെങ്കിലും വേറെ വീടുകളിൽ പോയിട്ട് ആരെങ്കിലും ആയിട്ട് ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യക്കാരാണെങ്കിൽ തായ്ലൻഡിൽ പോയി പരിഹരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് ആണ് തായ്ലൻ്റുകാർ ഇന്ത്യയിലായിരിക്കും പരിഹരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇത് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മൾ ഈ പറയുന്ന സത്യസന്ധരായ മനുഷ്യരാകുക എന്ന് പറയുന്നതിന് വലിയ അറിവുകൾ ആവശ്യമാണ് ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള ജീവിത അറിവുകളൊക്കെ ഉണ്ടാകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കുന്ന മനുഷ്യരായിട്ടും അത്തരത്തിലുള്ള ആവശ്യങ്ങളും ലോകത്തുണ്ടെന്നറിയുന്നതും നമ്മൾ നമ്മുടേതായ ഇത്തരത്തിലുള്ള ജീവിതങ്ങൾ പല ന്യായങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണെന്ന് ഇപ്പോൾ ജാതിബോധമൊക്കെ ഉണ്ടാകുന്നതുപോലെ മതബോധം ഉണ്ടാകുന്നതുപോലെ ഉണ്ടായതാണ് ഈ സദാചാരബോധവും അതിനപ്പുറത്തോട്ട് അതിന് വേറെ മീനിങ് ഒന്നുമില്ലെന്നറിയണം നമുക്കുണ്ടാകുന്ന ഐഡൻറ്റിറ്റികൾ പോലുള്ള ഐഡൻറ്റിറ്റികളാണ് അതൊക്കെ ആ ഐഡൻറ്റിറ്റികളിനകത്ത് അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മെക്കാനിസങ്ങളും അറിയുകയും പരസ്പരം പുറത്ത് കണ്ണടച്ചും ഒക്കെ ഇന്ന് മനുഷ്യർ അതൊക്കെ ചെയ്ത് തന്നെ ഇന്നത്തെ മനുഷ്യരും ജീവിക്കുന്നത് അത് കുറച്ചുകൂടെ തുറന്ന സമീപനത്തോടെ ചെയ്യാൻ പറ്റും ഞാൻ ഈ പറയുന്ന അറിവുകളുണ്ടെങ്കിൽ വ്യക്തി ജീവിതങ്ങളിൽ അത്രേ സാധിക്കത്തുള്ളൂ അതിനപ്പുറത്ത് അല്ലെങ്കിൽ സിസ്റ്റങ്ങളെ ഉള്ളൂ ആ സിസ്റ്റം ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറയുന്ന നിലവാരത്തിലുള്ള ദുരിതം പിടിച്ച സ്ഥലങ്ങളുണ്ടാകും അതിന് രഹസ്യ ജീവിതങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് രഹസ്യ ജീവിതം ചെയ്തട്ടെ തന്നെയാണ് മനുഷ്യരെല്ലാം ജീവിക്കുന്നത് രണ്ട് തരത്തിൽ അങ്ങനല്ലാതെ തുറന്ന് ജീവിക്കണോ അറിവുണ്ടാകണം സൂക്ഷ്മമായ ധാരണകളുണ്ടാകണം വികസിച്ച വ്യക്തിത്വങ്ങൾ രൂപപ്പെടുത്തിയേ അത് കഴിയുള്ളൂ വേറെ വഴിയിൽ